കൊടുങ്ങല്ലൂർ ഉപജില്ല കലോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും ബിജെപി കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. കൊടുങ്ങല്ലൂർ ഉപജില്ല കലോത്സവം ഇടതുപക്ഷ കലോത്സവമായി മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് ഉപജില്ല കലോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും ബിജെപി കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ഏകപക്ഷീയമായി ഇടതുപക്ഷ കൗൺസിലർമാരെ മാത്രം ഉൾപ്പെടുത്തി ഇടതുപക്ഷ അധ്യാപക യൂണിയൻ നേതാക്കളും ഇടതുപക്ഷ നഗരസഭ ഭരണാധികാരികളും സംഘാടക സമിതി രൂപീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്കിന് കൊടുങ്ങല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി സജീവൻ നേതൃത്വം കൊടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും പൊതുസമൂഹത്തിൽ പല ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുവന്നൊരു സംഘാടക സമിതി ഇവിടെ രൂപീകരിക്കുകയുണ്ടായി. ആ രൂപീകരിച്ച സംഘാടക സമിതിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 21 കൗൺസിലർമാർ നിലനിൽക്കെ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഉൾപ്പെടുത്തി കൊടുക്കാതെ തീർച്ചയായും LDF ഭരണസമിതിയുടെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ LDF ഭരണസമിതിയുടെ കൈകടത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഇടതുപക്ഷ അധ്യാപക യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള കൈകടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ടുള്ള കൗൺസിലർമാർക്ക് യാതൊരുവിധ പ്രാതിനിധ്യം തരാതെ ഏകാധിപത്യപരമായിട്ട് ഇവിടുത്തെ യുവജനോത്സവം LDF യുവജനോത്സവമായി മാറ്റാനുള്ള പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തൊരു രീതിയിൽ പ്രവർത്തിക്കേണ്ട യുവജനോത്സവം ഇന്ന് ഈ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ഉപജില്ലാ യുവജനോത്സവത്തിൽ ഇവിടുത്തെ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇത് പാർട്ടിയുടെ ഒരു പരിപാടിയാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും BJP കൗൺസിലർമാരുടെയും ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. കൗൺസിലർമാരായ ONJ ദേവൻ, രശ്മി ബാബു, ശിവറാം, പരമേശ്വരൻകുട്ടി, സുമേഷ്, ധന്യ, ഷൈൻ, റീന, അനിൽ, ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നവംബർ 15, 16, 17, 18 തീയതികളിൽ നടക്കുന്ന കലോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണമായിരുന്നു. അതിൽ 21 കൗൺസിലറുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കോട്ടപ്പുറം സ്കൂളുമായി തൊട്ടടുത്ത് കിടക്കുന്ന വാർഡ് കൗൺസിലർമാരെ പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോയ നടപടിക്കെതിരെയാണ് BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവനേട്ടൻ പറഞ്ഞ പോലെ കൃത്യമായി സഹകരണം ഞങ്ങൾ ഈ പരിപാടിയിൽ കൊടുക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ മുഴുവൻ സമയവും എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷേ സംഘാടക സമിതിയായി യോജിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളാരും തയ്യാറാവില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കാം. ഉപജില്ലാ കലോത്സവം ഇടതുപക്ഷ കലോത്സവമായി മാറ്റുവാൻ കൊടുങ്ങല്ലൂർ നഗരസഭയും കൊടുങ്ങല്ലൂർ MLA യും ശ്രമിക്കുകയാണെന്നും BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് ആരോപിച്ചു.